ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യുന്നത് ന്യൂ സുസുക്കി ആക്സസ് വെഹിക്കിളിൽ വരുന്ന ഗിയർ ഓയിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചേഞ്ച് ചെയ്യാം എന്നൊരു കാര്യമാണ്. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് 100 ml ഒരു ബോട്ടിലാണ്. അതിൽ പകുതി മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, 2 നട്ടുകൾ വണ്ടിക്ക് വരുന്നുണ്ട്. മുകളിലും താഴെയായിട്ട് 12 ബോക്സ് സ്പാനേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ 50 ml മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ മുകളുടെ വശത്ത് വരുന്ന ആ ഒരു നട്ടിലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. താഴെ വരുന്നത് അഡീഷണലായിട്ട് ഡ്രൈനേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹോളാണ്. അപ്പോൾ ഓയിൽ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഏത് കമ്പനിയുടെ ഓയിലും യൂസ് ചെയ്യാം. കമ്പനി ഗിയർ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ബ്രാൻഡ്, നല്ല ബ്രാൻഡൊക്കെ ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് വണ്ടി നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട് വെക്കുകയാണ്. വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ ഇടുക, അതിനുശേഷം മാത്രം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിയർ ഓയിലിൻ്റെ 100 ml വരുന്ന ഒരു ബോട്ടിലിൻ്റെ ഹാഫ് പോർഷൻ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് വരുന്ന ഒരു ക്വാണ്ടിറ്റി ടോർച്ചൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിന് മുമ്പായിട്ട്, മാറ്റുന്നതിന് മുമ്പായിട്ട് നമ്മൾ അടിയിലൊരു ട്രേ കൊടുത്തിട്ടുണ്ട്. ഓയിൽ, വേസ്റ്റ് ഓയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോർ ചെയ്യാനുള്ള ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ 12 ബോക്സ് സ്പാനേഴ്സ് യൂസ് ചെയ്തിട്ട് 2 നട്ടുകളും മുകളിൽ വരുന്ന ഒരു നട്ട് അത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ താഴെ വരുന്ന ഒരു നട്ട് അത് ഡ്രൈനേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹോളാണ്. അത് പൂർണ്ണമായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനുള്ളിലുള്ള പഴയ ഗിയർ ഓയിലൊക്കെ മാക്സിമം പുറത്തോട്ട് വരുന്നതായിട്ട് കാണാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിലിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിലുള്ള പഴയ ഗിയർ ഓയിൽ പുറത്തോട്ട് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ സൈഡ് സ്റ്റാൻഡ് ഇടുക, അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ട അതേ പൊസിഷനിൽ വെക്കുക. നന്നായിട്ട് വണ്ടി ഇടത്തു ഭാഗത്തോട്ട് ചരിച്ചു കൊടുക്കുക. സെൻട്രൽ സ്റ്റാൻഡ് തട്ടിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും സൈഡ് സ്റ്റാൻഡും തട്ടിയതിന് ശേഷം പൂർണ്ണമായിട്ടും വണ്ടി ഇടത്തോട്ട് നന്നായിട്ട് ചരിച്ചു കൊടുക്കുക. അതൊരു ഒരു 2-3 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ആ സമയത്ത് നന്നായിട്ട് ബാക്കിയുള്ള ഗിയർ ഓയിലൊക്കെ പുറത്തോട്ട് വരുന്നതായിട്ട് കാണും. നമ്മുടെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് ഏകദേശം നമ്മൾ കറക്റ്റായിട്ടൊരു 2000-3000 km ഏകദേശം ചെയ്യുന്ന ഒരു നല്ല ടൈം. വണ്ടിക്ക് പിക്കപ്പും അല്ലെ എഞ്ചിൻ കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ആ സമയത്ത് തന്നെ നമ്മൾ ഗിയർ ഓയിലും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ വരുന്ന ആ ഒരു നട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു വാഷേഴ്സ് ഉണ്ട്, 2 വാഷേഴ്സ് വരുന്നുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ആ ഡ്രൈനേജ് ഹോള്, അതുപോലെ തന്നെ മറ്റേ അഡീഷണലായിട്ട് ഫില്ല് ചെയ്യുന്ന ആ ഒരു ഹോള് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിൽ നമ്മൾ അടിവശത്ത് വരുന്ന, താഴെ വശത്ത് വരുന്ന ആ ഒരു നട്ട് റീഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പൂർണ്ണമായിട്ടും ടൈറ്റ് ചെയ്യേണ്ട, അത് എല്ലാം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗിയർ ഓയിൽ 100 ml ആണ്, അതിൽ ഹാഫ് ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 50 ml ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആ ഒരു ക്യാപ്പ് നമ്മൾ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു നോസിൽ റീഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ കമ്പനി ഒരു ഹോൾ കൊടുക്കുന്നില്ല. അത് നമ്മൾ എന്തെങ്കിലും ഷാർപ്പുള്ള ഒരു ഡിവൈസ് വെച്ചിട്ട്, ഒന്നെങ്കിൽ സീസേഴ്സോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവേഴ്സോ ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്നും ഒരു ഹോൾ ഉണ്ടാക്കുക. അതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ പുറത്തോട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇതുപോലെ ആ ഒരു ഹോളിലോട്ട് മുകളിൽ വരുന്ന ആ ഒരു ഹോളിൽ കൃത്യമായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുക, പൂർണ്ണമായിട്ടും പ്രസ് ചെയ്തിട്ട് മൊത്തമായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്യരുത്. 50 ml ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 100 ml ഹാഫ് എത്രയാണോ വരിക, അത് നമ്മൾ അതിലോട്ട് ഫില്ല് ചെയ്യുക. ബാക്കി നമുക്ക് അവിടെ തന്നെ സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അതിൻ്റെ നട്ട് റീഫിക്സ് ചെയ്യാണ്. വാഷേഴ്സ് ഇടുക. വാഷേഴ്സ് ഇടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ വെഹിക്കിളായതുകൊണ്ട് തന്നെ ലീക്കേജും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെയുള്ള ത്രെഡ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മിനിമം എന്നുള്ള ഒരു രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് കൊടുക്കുക.
വീണ്ടും വല്ല രീതിയിലും ഓയിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സിലിക്കോൺ വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് അത് റീഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.